ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എടുക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി സ്നാക്കുണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് എന്ന് പറയുമ്പോൾ സാധാരണ ബ്രെഡ് അല്ല ഇതുപോലത്തെ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കണം അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണം നമ്മളിതിലേക്ക് എടുക്കാൻ അപ്പോൾ ഞാൻ എലൈറ്റിൻ്റെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം ഇപ്പോൾ ഫ്രഷ് ആയ ബ്രെഡ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ പരത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും ഇനി ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതായത് ആ സൈഡിലുള്ള ബ്രൗൺ പാർട്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചെറിയൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീസും ബ്രെഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെച്ചിട്ട് ഹാഫ് മൂൺ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷായ ബ്രെഡ് എടുത്താൽ മാത്രമാണ് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിലും ചീസൊക്കെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ മാത്രം വെച്ചാൽ മതി ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു കളറായി വരുന്നത് വരെ നമുക്കിതിന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ചീസ് തന്നെ വെക്കണ നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിംഗ്സൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് ചീസൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്